പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15:27-28 അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവ സകലത്തിനും മതിയായവൻ എന്ന് കണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. നമ്മുടെ കഴിവുകൾക്ക് പലപ്പോഴും പരിമിതിയുണ്ട്, മറ്റുള്ളവരുടെ സഹായത്തിനും പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവശക്തി പകരപ്പെടുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങൾ സാധ്യമായിത്തീരുന്നു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. പലതിനും ഉത്തരമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉത്തരം കാണുവാൻ കഴിയാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങൾ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, എങ്ങനെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് എന്നുള്ള ചിന്താഭാരത്താൽ അനേക പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തു തരും എന്ന് നാം വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവശക്തി പകരപ്പെടുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങൾ സാധ്യമായിത്തീരും. ചെങ്കടൽ തീരത്ത് വരെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് കഴിയും. എന്നാൽ ചെങ്കടലിനെ പിളർന്ന് വഴിയുണ്ടാക്കുവാൻ മോശയ്ക്ക് കഴിയയില്ല. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നാം ചെയ്യുക. നമുക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യം ദൈവത്തെ ഏൽപ്പിക്കുക, അത് ദൈവം ചെയ്തുകൊള്ളും. ഒരിക്കൽ യേശു സോർ സീദോൻ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കനാന്യസ്ത്രീ കരഞ്ഞുകൊണ്ട് യേശുവിനോട്, യേശുവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, അവളെ രക്ഷിക്കണം. യേശു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ആ സ്ത്രീ മടികൂടാതെ പിന്നെയും നിലവിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പിന്നെയും അവൾ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന്. ഈ നിരാശയുടെ വാക്കുകൾ കേട്ടിട്ടും അവൾ പിന്മാറിയില്ല, അവൾ പതറിയില്ല. അവൾ വീണ്ടും പറഞ്ഞത്, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വുമൻ, യു ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത്, യുവർ റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ്. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നിരാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തളർന്നു പോകരുത്. മുമ്പോട്ടുള്ള വഴികളെല്ലാം അടയുമ്പോൾ പതറിപ്പോകരുത്. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ അളവുകൾ എത്രയും വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ അത്രയും ദൈവപ്രവൃത്തി നടക്കുവാൻ പോവുകയാണ്. ഇന്ന് ഈ പകൽക്കാലമെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നെന്നിരിക്കും. പ്രത്യേകാൽ നാം ഈ ദിവസങ്ങളിലായിരിക്കുന്ന സാഹചര്യം, വലിയ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോവുകയാണ്.
നമ്മുടെ പല വിഷയങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം ലഭിക്കുന്നത് എന്നുള്ള ഭാരത്തോടെ നാം കടന്നു പോകുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ, അനേക ടെൻഷനിലൂടെ ഒന്നിനു പുറകെ ഒന്നായി സഞ്ചരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ഞാൻ ഓർപ്പിച്ചത്, നിരാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം തളർന്നു പോകാതെ, മുമ്പിലേക്കുള്ള വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോൾ നാം പതറിപ്പോകാതെ പിന്നെയും മുമ്പിലേക്ക് യാത്ര ചെയ്യുക. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നാം ചെയ്യുക. ദൈവസന്നിധിയിൽ കരയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക, ലോകപ്രകാരം നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത് നാം ചെയ്യുക. അസാധ്യമെന്ന് നാം ചിന്തിക്കുന്ന വിഷയത്തെ സാധ്യമാക്കി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവശക്തി പകരപ്പെടുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങളെല്ലാം മാറിപ്പോവും. ദൈവം സകലതും സാധ്യമാക്കി തരും എന്ന് പരിപൂർണമായി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. പൂർണ്ണമായി ദൈവസന്നിധിയിൽ ആ വിഷയം ഏറ്റെടുക്കുവാൻ കഴിയണം. കേട്ട വചനത്തിനു മുമ്പിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ സമർപ്പിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എങ്ങനെ മുമ്പോട്ട് കടന്നു പോകും, എങ്ങനെ ഇതിനെല്ലാം പരിഹാരം ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന അനേക വിഷയങ്ങൾ, ഭാരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനേക വിഷയങ്ങൾ, അതിനു മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു, വിശ്വാസത്താൽ അതിനെ നേരിടുക, വിശ്വാസത്തിന്മേൽ ദൈവശക്തി പകരപ്പെടുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ആ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു, ആ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, പ്രത്യേകാത്സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ദേശത്തുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ടെൻഷനിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.